السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أما بعد، الله رب سبحانه وتعالى നമ്മുടെ ഈ മഹത്തായ സംരംഭം അവൻ്റെ മഹത്തായ ദീനിന് ഉപകരിക്കുന്ന സൽക്കർമ്മമായി കബൂല് ചെയ്യുമാറാകട്ടെ. വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന സമാധരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറ നേതാക്കൾ, സദസ്സിലൊരുമിച്ച് കൂടിയ സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മോത്സകരായ പ്രവർത്തകർ, കൃഷ്ണാപുര സെൻ്റർ ESYS-ൻ്റെയും മൊയീനു സുന്ന മോറൽ അക്കാദമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സയ്യിദുന സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ അനുസ്മരണയും കൃഷ്ണാപുര സെൻ്റർ ESYS അനാഥയായി കഴിയുന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് നൽകുന്ന സഹായ വിതരണവും ഈ മഹത്തായ പരിപാടിയിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഈ സമയം ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നില്ല. മൊയീനു സുന്ന എന്ന മഹത്തായ ദീനിൻ്റെ സംരംഭം അങ്ങകലെ നോർത്ത് കർണാടകയിലെ ഹാവേരിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ മഹത്തായ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നതും നേതൃത്വം നൽകുന്നതും നമുക്കെല്ലാവർക്കും അഭിമാനമാണ് നമ്മുടെ ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ സാരഥികളാണ് എന്നതിൽ. ആദരണീയരായ പസോട്ട് തങ്ങളുടെ മഹനീയമായ നിർദ്ദേശവും ശക്തമായ ഉപദേശവും സ്വീകരിച്ചുകൊണ്ട് ദീൻ എന്താണ് എന്ന് അറിയാത്ത മുസ്ലിമായ ഒരാൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാത്ത നോർത്ത് കർണാടകയിൽ ഇസ്ലാമിക പ്രബോധനവും ദഅവത്തും നടത്തേണ്ടത് നമ്മുടെ ധാർമ്മിക ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി, കഴിക്കാൻ വേണ്ടതുപോലെ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും താമസിക്കാൻ വേണ്ടത്ര സൗകര്യമുള്ള സ്ഥലം ലഭിച്ചില്ലെങ്കിലും അള്ളാഹുവിൻ്റെ മഹത്തായ ദീനിന് വേണ്ടി അവിടെ പോയി സേവനമനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഫലം ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയോടെ നമ്മുടെ ദക്ഷിണ കന്നഡയിലുള്ള യുവ പണ്ഡിതന്മാർ നോർത്ത് കർണാടകയിൽ പോയി മഹത്തായ സുന്നത്ത് ജമാഅത്തിൻ്റെ സേവനം അനുഷ്ഠിക്കുന്നു എന്നുള്ളത് എല്ലാം കൊണ്ടും പ്രശംസനീയമാണ്.
ആ മഹത്തായ സംരംഭത്തിനെയും ബഹുവന്യരായ സയ്യിദ് മുനീർ തങ്ങൾ അവർകൾ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും മറ്റു എല്ലാ നിലയിലും അവർ പിണക്കേണ്ടതും അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കേണ്ടതും അവരെ സഹായിക്കേണ്ടതും നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ആ മഹത്തായ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ മുഈനു സുന്ന മോറൽ അക്കാദമിയുടെ പ്രചരണവും കൂടി മഹത്തായ സംരംഭത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാകുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുകയാണ്, കർണാടകം ഇന്ന് ആശയപരമായും ആദർശപരമായും ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നാം അറിയാതെ, നമ്മെ അറിയിക്കാതെ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മഹല്ലുകളിലേക്ക്, നമ്മുടെ നാടുകളിലേക്ക് ഭീകരമായ ഒരു വിപത്ത് കടന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് ആ വിപത്ത് എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സമ്പത്തിനോ നമ്മുടെ ശരീരത്തിനോ നമ്മുടെ അംഗസംഖ്യക്കോ പോരേൽക്കുന്ന രൂപത്തിലുള്ള വിപത്ത് അല്ല അത്. പകരം നമ്മുടെ ജീവനേക്കാൾ ഏറെ നാം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന നമ്മുടെ മഹത്തായ ഇഅ്തിഖാദ് വിശ്വാസം, ബാരിയല്ലുകളെ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിൻ്റെ ഉള്ളിൽ രത്നം പോലെ നാം സൂക്ഷിക്കുന്ന, ആരുടെ മുമ്പിലും ഒരിക്കലും പണയം വെക്കാൻ തയ്യാറാകാത്ത നമ്മുടെ പൂർവീകന്മാരായ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ഇതിൻ്റെ ഇഅ്തിഖാദിനെ, വിശ്വാസത്തെ, ആശയത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിൽ, ആ വിശ്വാസത്തെ മലീമസപ്പെടുത്തുന്ന രൂപത്തിൽ നാം അറിയാതെ, നമ്മളോട് ചോദിക്കാതെ നമ്മുടേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ നാടുകളിലേക്കും വഹാബിസവും മൗദൂദിസവും തബ്ലീഗിസവും തുടങ്ങിയ സർവ ബിദഈ ആശയങ്ങളും കടന്നുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മരണം വരെ നമ്മുടെ മഹത്തായിരിക്കുന്ന വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കേണ്ടതും ആ മഹത്തായ ആശയത്തിലും ആദർശത്തിലും ആയിരിക്കണം നമ്മുടെ മരണമെന്ന പ്രതിജ്ഞ നമുക്ക് ഉണ്ട് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബിദഈകൾ നമ്മുടെ നാടുകളിലേക്ക് കടന്നു വരുമ്പോൾ, വഹാബിസവും മൗദൂദിസവും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അത് സാരമില്ല, അത് നിസ്സാരമാണെന്ന് നമുക്ക് കണ്ടുകൂടാ.
وبعثه مقاما محمودا الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. വഹാബിസവും മൗദൂദിസവും തബ്ലീഗാദികളും തുടങ്ങിയ ബിദ്അത്തുകാർ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു നിസ്സാരമായി നമുക്കൊരിക്കലും കണ്ടുകൂടാം. നമ്മുടെ ശരീരത്തിനെയും ക്യാൻസർ രോഗം ബാധിച്ചുകൂടാം. നമ്മുടെ ശരീരങ്ങൾക്ക് എയ്ഡ്സ് ബാധിച്ചുകൂടാ. അത്തരത്തിലുള്ള അപകടകരമായ രോഗങ്ങൾ നമുക്കാർക്കും വന്നുകൂടാ എന്ന നിലയിൽ അതിന് വേണ്ടുന്ന എല്ലാ നിലയിലുമുള്ള പ്രതിരോധങ്ങൾ ഡോക്ടർമാർ സമീപിച്ചുകൊണ്ട് നാം നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശരീരത്തിന് ബാധിക്കുന്ന ക്യാൻസറിനേക്കാളും എയ്ഡ്സിനേക്കാളും മാരകമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ബിദ്അത്ത് കടന്നുകൂടുക എന്നുള്ളത്. ഒരു വേള പേര് പറയപ്പെട്ട രോഗം ഒരാൾക്ക് ബാധിച്ചാൽ അയാളുടെ ഭൗതിക ലോകം ഉള്ള ജീവിതം അവസാനിച്ചു എന്ന് വരാം. അതേ സമയത്ത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ട ഈമാൻ, ആ ഈമാനിനെ നഷ്ടപ്പെടുത്തുന്ന ബിദ്അത്തിൻ്റെ ആശയം ഒരാളുടെ ഹൃദയത്തിലേക്ക് കടന്നുകൂടിയാൽ അയാളുടെ ദുനിയാവ് മാത്രമല്ല അവനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, ദുനിയാവ് നഷ്ടപ്പെടുന്നതോടൊപ്പം ആഖിറവും അവനിക്ക് അതോടുകൂടി നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുനിയാവ് ഒരിക്കലും അവനിക്ക് നഷ്ടപ്പെട്ടുകൂടാ, അവൻ്റെ ആഖിറവും അവനിക്ക് നഷ്ടപ്പെട്ടുകൂടാ. മുഅ്മിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുമ്പോൾ പറഞ്ഞു തന്നു, വമിൻഹും മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സജ്ജനങ്ങളിൽപ്പെട്ടവർ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുമ്പോൾ, അള്ളാഹുവേ, ഭൗതികമായ ലോകത്ത് നീ നമുക്ക് നന്മ നുകരണം, നന്മ നീ നമുക്ക് നൽകണം, പോരാ ആഖിറത്തിലേക്കെത്തിയാലും ആ നന്മ നമുക്ക് നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഓ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും നമ്മുടെ ദുനിയാവ് നഷ്ടപ്പെട്ടുകൂടാ, ആഖിറം നഷ്ടപ്പെട്ടുകൂടാ. അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മുത്തിനേക്കാളും ഏറെ സൂക്ഷിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ, അത് നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ മഹത്തായ സംരംഭം ഇവിടെ നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പൂർവ്വകാല മഹാരഥന്മാർ നമുക്ക് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് പഠിക്കുവാനും അത് നമ്മുടെ ഹൃദയത്തിൽ മരണം വരെ കാത്തുസൂക്ഷിക്കുവാനും ഒരു മഹത്തായ സംരംഭം ഒരുക്കി തന്നു. ആ മഹത്തായ സംരംഭത്തിൻ്റെ പേരാണ് സുന്നി യുവജന സംഘം, എസ് വൈ എസ് എന്നുള്ളത്. മഹാരഥന്മാരായ സാദാത്തുക്കളുടെയും ദീർഘവീക്ഷണമുള്ള ദൃഷ്ടിയുള്ള മഹാത്തുക്കളായ സൂഫിയാക്കളാകുന്ന പണ്ഡിതന്മാരുടെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മാത്രം സ്വീകരിച്ചുകൊണ്ട് ഈ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു സംഘടനയാണ് സുന്നി യുവജന സംഘം എന്നുള്ളത്. അൽഹംദുലില്ലാ, കൃഷ്ണാപുരത്ത് വന്നെത്തിയപ്പോൾ കാട്ടിപ്പള്ളത്തി മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ കൃഷ്ണാപുര എസ് വൈ എസിൻ്റെ പ്രവർത്തകരോട്, കൃഷ്ണാപുര സെൻ്റർ കമ്മിറ്റിക്ക് കീഴിൽ എത്ര ബ്രാഞ്ച് കമ്മിറ്റിയുണ്ട് എന്ന് അന്വേഷിച്ചപ്പോൾ 9 ബ്രാഞ്ച് കമ്മിറ്റി ഈ കൃഷ്ണാപുര പരിസരത്ത് എസ് വൈ എസിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നും ഒട്ടനവധി സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ തന്നെ എസ് വൈ എസിൻ്റെ ഔദ്യോഗികമായ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് എസ് വൈ എസിലൂടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന്
മുപ്പതോളം ജില്ലകളിലായി വിശാലമായി കിടക്കുന്ന നമ്മുടെ ഈ മഹത്തായ കർണാടകയിൽ എസ് വൈ എസിന്റെ ചലനം വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ബുദ്ധിജീവികൾ എസ് വൈ എസിലേക്ക് കടന്നു വരികയാണ്, എസ് വൈ എസിന്റെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കർണാടകയിലെ 6 ജില്ലകളിൽ ഔദ്യോഗികമായി എസ് വൈ എസിന്റെ കമ്മിറ്റി രൂപീകരിക്കുകയും പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിസരത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുന്നു, അത് വെറും മുസ്ലിയാക്കന്മാരുടെ സംഘടനയല്ല, വെറും ആലിമീങ്ങൾക്ക് മാത്രം സീമിതമായ സംഘടനയല്ല. ആലിമീങ്ങളോടൊപ്പം തോളോട് തോൾ ചേർത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് പഠിക്കുവാനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം ഇവിടെ കാത്തു സൂക്ഷിക്കുവാനും വേണ്ടിയുള്ള മഹത്തായ ഒരു സംഘടനയായതുകൊണ്ട് തന്നെ ആ മഹത്തായ സംഘടനയിൽ കൂടിയ നിങ്ങൾ ഓരോരുത്തരും അംഗങ്ങളായിക്കൊണ്ട് എസ് വൈ എസിലൂടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് എസ് വൈ എസ് ശക്തിപ്പെടുത്തണമെന്നും അൽഹംദുലില്ലാ ഈ പരിസരത്തുള്ള ഒരു പാവപ്പെട്ട അതും യതീമായ ഒരു പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം നടത്തുകയും ആ വിവാഹത്തിന് വേണ്ടി ഇവിടെയുള്ള എസ് വൈ എസിന്റെ പ്രവർത്തകന്മാരിൽ നിന്നും സ്വരൂപിക്കപ്പെട്ട സ്വർണ്ണാഭരണം ആ പാവപ്പെട്ട കുടുംബത്തിന് കൊടുത്ത് താൽക്കാലികമായി ആ പാവപ്പെട്ട കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ ഈ എസ് വൈ എസ് ഇവിടെ രംഗത്ത് വന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു യതീമായ പെണ്ണിൻ്റെതല്ല, ഒരു മിസ്കീനത്തായ പെണ്ണിൻ്റെതല്ല, ഒരു ദരിദ്ര കുടുംബത്തിലുള്ള കുടുംബത്തിൻ്റെതല്ല, നമ്മുടെ സമുദായത്തിൽ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളുണ്ട്. 24 മണിക്കൂറും കണ്ണുനീരിൽ കഴിയുന്നവരുണ്ട്. രോഗമായാൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോലും പണമില്ലാത്തതിൻ്റെ പേരിൽ ധൈര്യം കാണിക്കാത്ത ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. അത്തരക്കാരെ നമ്മുടെ സമുദായത്തിൽ നിന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക, ശാരീരിക, മാനസിക സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എസ് വൈ എസിലോട് നിങ്ങൾ കൈചേർത്ത് മഹത്തായ ഈ സംഘടനയെ നിങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് നിങ്ങളോട് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എസ് വൈ എസിൻ്റെ ചെറിയ ഒരു ഹാദിമെന്ന നിലക്ക് ഈ കൃഷ്ണാപുരവും കാട്ടിപ്പള്ളവും ദക്ഷിണ കന്നഡ ജില്ലയിൽ തന്നെ മുസ്ലിമീങ്ങളുടെ ഒരു അഭിമാന കേന്ദ്രമാണ്, ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന പ്രദേശമാണ്. ഇവിടെയുള്ള 99.3% മുസ്ലിമീങ്ങളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിലായി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ എസ് എസ് എഫിലൂടെ വളർത്ത് വളർന്നു വരുന്ന നമ്മുടെ യുവാക്കളെ എസ് വൈ എസിലേക്ക് കൊണ്ടുവന്ന് നാം ഓരോരുത്തരും എസ് വൈ എസിന്റെ പ്രവർത്തകരായിക്കൊണ്ട് ദീനിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം. അൽഹംദുലില്ലാ ലുക്മാനുൽ ഹക്കീം ഉസ്താദിന്റെ നേതൃത്വത്തിൽ കൃഷ്ണാപുര സെന്റർ എസ് വൈ എസ് ശക്തമായ പ്രവർത്തനം നടത്തി വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും സഹായവും സഹകരണവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ആദരണീയരായ നമ്മുടെ എല്ലാവരുടെയും ആത്മീയ നേതാവായ വന്യരായ സയ്യിദുന അസ്സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് മഹാനവറുകളുടെ ആഖിറത്തിലെ ദർജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. നാളെ ഹബീബിനോടൊപ്പം ആ നേതാക്കളോട് കൂടി അതുപോലെ തന്നെ വന്യരായ താജുൽ ഉലമ, നൂറുൽ ഉലമ, മഞ്ഞനാടി ഉസ്താദ്, ആലമ്പാടി ഉസ്താദ് സയ്യിദ് താഹിറുൽ അഹദൽ ഖദ്ദസല്ലാഹു അസ്റാറഹും വനഫഅനല്ലാഹു ബിഉലൂമിഹിം ഫിദ്ദാറൈൻ, മഹാനവറുകളോടൊപ്പം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സംരംഭത്തിൽ നാം ഒരുമിച്ച് കൂടിയതിന് പകരം അള്ളാഹു നമ്മയും ബന്ധപ്പെട്ട എല്ലാവരെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർണാടക സ്റ്റേറ്റ് സുന്നി യുവജന സംഘത്തിൻ്റെ എല്ലാവിധ സന്തോഷവും ഭാവുകങ്ങളും ആശംസകളും ഈ മഹത്തായ പരിപാടിക്ക് നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇൻഷാ പരിപാടി ഇനി നിസ്കാരത്തിന് വേണ്ടി ഞാൻ ഇവിടുന്ന് നിസ്കാരാന്തരം ഇൻഷാ അള്ളാ ബഹുമാനപ്പെട്ട ബാക്കിമാർ സാദി ഉസ്താദി